ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല മാറ്റമല്ലേ, ഇത് നമ്മുടെ വീട് തന്നെയാണോ എന്ന് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ വീട് തറയെല്ലാം കോൺക്രീറ്റ് ചെയ്ത് പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അടുക്കി അടുക്കി വെച്ചിരുന്ന വീടിനോട് ചേർത്ത്, അപ്പോൾ ഇതുപോലെ ഒരു വ്യൂ ആയിരുന്നു നേരത്തെ. നമ്മുടെ വീടിനോട് ചേർത്തായിരുന്നു പ്ലാന്റ്സ് എല്ലാം അടുക്കി വെച്ചിരുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സ് അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലായിട്ടായിരുന്നു തൂക്കി തൂക്കി ഇട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ഥലം പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ ചെറിയ ചെറിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ നമ്മുടെ വിത്തൊക്കെ മുളപ്പിച്ചുണ്ടായിരുന്ന ഡാലിയാസും ഒക്കെ നട്ടു വെച്ചിരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു ഏരിയ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം, എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം, പില്ലെല്ലാം പറിച്ച് കളയണം, അങ്ങനെ ഒരുപാട് പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പറിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു 10 മണി തോട്ടം ഉണ്ടാക്കാനുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. അങ്ങനെ ഇവിടെയുള്ള പ്ലാന്റ്സ് എല്ലാം കഷ്ടപ്പെട്ട് പറിച്ചെടുത്ത് പല സ്ഥലത്തായിട്ട് നടാൻ തുടങ്ങി. ഡാലിയയുടെ വിത്ത് മുളപ്പിക്കുന്ന വീഡിയോയും അത് പൂക്കുന്ന വീഡിയോയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ഡാലിയകളെല്ലാം എനിക്ക് പറിച്ച് മാറ്റേണ്ടി വന്നു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമകരമായ കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പറിച്ച് മാറ്റിയ ഡാലിയകളൊന്നും പിന്നീട് പിടിച്ചു കിട്ടിയില്ല, അതിന് പ്രോപ്പറായിട്ട് കെയറിങ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് മിസ്സായി. പിന്നെ അവിടെയുള്ള ബാക്കി പ്ലാന്റ്സ് എല്ലാം നമ്മൾ പല സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സ്ഥലം മൊത്തത്തിൽ ആ ഒരു 10 മണി തോട്ടമാക്കി മാറ്റാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു. പക്ഷേ വരാനിരിക്കുന്നത് അതൊന്നുമല്ല, ആകെ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. എന്തായാലും ഞാൻ അവിടെ 10 മണികളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനിവിടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് എംറ്റി ആയിട്ടുള്ളൊരു സ്ഥലം ഞാൻ വീഡിയോ ചെയ്തതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും കാണിക്കുന്നേ ഉള്ളൂ. എംറ്റി ആയിട്ട് കിടന്നൊരു സ്ഥലം കുറച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടി ഒരു വലിയ ഒരു പൂമരം തന്നെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ പെയിൻറ് ചെയ്തതിന് ശേഷമാണ് വീട്ടിൽ ആകെ ഒരു പെയിൻറ് അടിക്കാനുള്ളൊരു ചിന്താഗതി വന്നത്. പക്ഷേ പ്ലാന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തതിന് എടുത്ത് മാറ്റി വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ട് വന്നു പെയിൻറ്റിങ് വർക്ക് നടക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ വീട് പെയിൻറ് അടിക്കാൻ കയറിയതിൽ പിന്നെ എൻ്റെ ഒരുപാട് ചെടികൾ നശിച്ചുപോയി. ആകെ ഒരു സങ്കടകരമാണ് ഈ ചെടികളുള്ള വീട്ടിൽ പെയിൻറ്റിങ് വർക്ക് നടക്കുമ്പോൾ. നമുക്കത് എടുത്തുകൊണ്ട് എത്രയെന്നും പറഞ്ഞെടുക്കും, ഒരു ലിമിറ്റുണ്ടല്ലോ, എന്തായാലും ഒരു ലിമിറ്റുണ്ട്, നമുക്ക് എല്ലാമൊന്നും പറക്കി മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നശിച്ചുപോയി. പിന്നീട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ തേക്ക് മരം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തേക്കിൻ്റെ ചുവട്ടിൽ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടാക്കുന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് പേര് കാണുന്നൊരു വീഡിയോ ആണ് അത്. 100,000 അടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാഴ്ചക്കാരുടെ എണ്ണം. അപ്പോൾ ആ ഒരു തേക്കാണ് ഇപ്പോൾ മറിഞ്ഞ് വീഴാൻ പോകുന്നത്. അതിന് കേട് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര സങ്കടകരമായ ഒരു നിമിഷമായിരുന്നു ഇത്. തേക്ക് വന്ന് വീഴുന്നതിൻ്റെ ആ ഒരു ശക്തിയിൽ ഒരുപാട് ചെടികൾ നശിച്ചു പോയി. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഒരു തടിയും എല്ലാ ചെടിയും കൂടെ ആയിട്ട് വന്ന് വീണ് അങ്ങനെയും കുറേ ചെടികൾ നാശനഷ്ടത്തിൽ പോയി. മൊത്തത്തിൽ ആകെ ചകപോക അവസ്ഥയായിരുന്നു. അപ്പോൾ കേട് വരാനുള്ള കാരണം അവർ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ, ഒരു വലിയ തേനീച്ചക്കൂട് ഇതിനകത്ത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. തടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. തടി പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന തേൻ നമുക്ക് എഡിബിളായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് സൂക്ഷ്മമായിട്ട് നമുക്കത് അടർത്തിയെടുത്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ പിഴിഞ്ഞ് തേനാക്കാമെന്ന് മാത്രം ചെയ്യുന്ന പ്രോസസ്സേ ഉള്ളൂ. പിന്നെ അതേ 10 മണി നട്ടിട്ടേക്കുന്ന ആ ഒരു ഭാഗവും കൂടെ എടുത്ത് മാറ്റേണ്ടതായിട്ട് വീണ്ടും തീരുമാനമായിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, മരവും മുറിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആകെ വീടിന് ബാക്കിയായി നിൽക്കുന്നത് ഇൻ്റർലോക്കിങ് വർക്ക് മാത്രമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇൻ്റർലോക്കേ ഇടത്തില്ല കേട്ടോ. എനിക്കത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് കല്ല് പാകി പില്ല് നടന്നതായിരുന്നു ഏറ്റവും അധികം സന്തോഷമുള്ള കാഴ്ച. പക്ഷെ അതാണെങ്കിൽ നമ്മളെപ്പോഴും വെള്ളമൊക്കെ ഒഴിക്കണം. ഉണക്ക് കാലമാകുമ്പോൾ പില്ല് നശിച്ച് പോണതിനെ പറ്റിയിട്ടൊക്കെ ആകുലപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും
ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ഇട്ടിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് അവർ കോൺക്രീറ്റ് മൊത്തം പൊളിച്ച് മാറ്റിയത്. കോൺക്രീറ്റിൻ്റെ മീതെ ഇന്റർലോക്ക് ഇട്ടാലും ശരിയാവത്തില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ എന്തുവായാലും ദേ ഇവിടെ ഇപ്പോൾ ഇത്രയും ഒറ്റ ദിവസത്തെ പണിയായിട്ടോ അവരുടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് മാറ്റി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഒരു ദിവസം കൊണ്ടൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് അവർ കവർ ചെയ്ത് കോൺക്രീറ്റ് ഫുള്ള് റിമൂവ് ചെയ്ത്, അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഇടാത്ത ഭാഗങ്ങളിൽ പില്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഷീറ്റ് നിരത്തി, ഷീറ്റിൻ്റെ മേളിൽ ചിപ്സ് നിരത്തിയിട്ടാണ് അവർ ഇൻ്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കുന്നത്. ചെടികളെല്ലാം വീണ്ടും മാറ്റേണ്ടി വന്ന് ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്റർലോക്ക് തീരുവോളം ചെടികൾ വെളിയിലെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഡാമേജ് വന്ന് ഒരുപാട് പ്ലാന്റ്സ് കെയർ ചെയ്യാൻ പറ്റാതായിട്ട് നഷ്ടപ്പെട്ട്. അപ്പോൾ ബിഗോണിയ പോലെയുള്ള ഭയങ്കര കെയർ ചെയ്യേണ്ട പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞൊക്കെ പോവും. പ്രത്യേകിച്ച് മഴക്കാലം, അതിൻ്റെ ഇടയിൽ പെയിൻ്റ് അടിച്ചു, പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഇടയിൽ മരം മുറിച്ചു, പിന്നീട് ഇന്റർലോക്ക് ഇട്ട്, എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ഒരുപാട് പ്ലാന്റ്സ് നഷ്ടമായി. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവർ ഇന്റർലോക്ക് ഫുള്ളായിട്ട് നിരത്തിയിട്ടുണ്ട്. ഇനി ദേ മൂന്നാമത്തെ ദിവസമാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരാണ് വന്നത്. അങ്ങനെ മൊത്തം മൂന്ന് ദിവസം കണ്ട് അവർ ഈ പണി കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. ഭയങ്കര സ്പീഡിലാണ് അവരെല്ലാം ചെയ്തത്. പെയിൻറ്റ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ബെങ്കുമാമൻ എന്നെ ഒന്ന് നോക്കി, കൊച്ചെന്തോ ഈ കാണിക്കുന്നത് ഇന്നു വരെ കണ്ടിട്ടില്ലയോ പെയിൻറ്റ് അടിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഓ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ നമ്മുടെ ഇന്റർലോക്ക് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാനിവിടെ സൈക്കിള് ആർട്ട് ചെയ്തത്. അപ്പോൾ ഇന്റർലോക്കൊക്കെ ചെയ്തതിന് ശേഷം എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംശയത്തോടു കൂടി ചോദിച്ചായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ചെയ്തപ്പോഴൊക്കെയും ഇത് നിൻ്റെ വീടാണോ എന്നുള്ളൊരു സംശയത്തിൽ. പിന്നീട് നമ്മുടെ ഹാങ്ങിങ് കൊക്കടമ്മ എല്ലാം നശിച്ചു പോയതിന് ശേഷം ഞാൻ അതിനെ നമ്മുടെ പ്ലാവിൻ്റെ ഉച്ചയിലായിട്ട് തൂക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഓവറാൾ നമ്മുടെ വീട് മൊത്തത്തിൽ അങ്ങ് മാറി. ശരിക്കും ഒരുപാട് മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വീട് തന്നെയാണോ എന്നുള്ള രീതിയിൽ ഇഷ്ടമല്ലാണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കിയ ഇന്റർലോക്കിനെ ഇപ്പം ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് അധികം കെയറിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. നമ്മൾ പില്ല് പാകി ഇങ്ങനെ ഇടുവാണെങ്കിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതാകുമ്പോൾ കാണാനും കൊള്ളാം, മഴ പെയ്ത് കിടക്കുമ്പോൾ നല്ല വെട്ടവും തെളിച്ചവും ഒക്കെ ഉണ്ട്. എനിക്ക് പണ്ടത്തെക്കാളും കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൂടുതലായിട്ട് കാണാനൊരു ഭംഗിയായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ഗാർഡൻ ടൂറ് ചെയ്യുമെന്ന് ഇപ്പോഴും ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. കമൻറ്റ് സെക്ഷൻ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വീഡിയോസിൻ്റെയും താഴെ വന്നിട്ട് ഗാർഡൻ ടൂർ ചെയ്യുമെന്ന് ചോദിക്കും. ഇൻസ്റ്റാഗ്രാമിലൊരു കുട്ടി കൃഷ്ണ എന്ന് പറയുന്നത് അവൾ സ്ഥിരം മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഗാർഡൻ ടൂർ ഒന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാടെങ്കിലും ഇല്ല, ഇതൊരു കുഞ്ഞ് ഗാർഡനാണ്. വീടിൻ്റെ ഒരു സൈഡ് ഫുൾ നാടൻ ചെടികളും അതുപോലെ തന്നെ ബാക്കി സൈഡിലായിട്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വാങ്ങുന്ന ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ ചെറിയൊരു ഗാർഡനാണ്, പക്ഷേ എനിക്ക് ഒരുപാട് മനസ്സുഖം തരുന്നൊരു ഗാർഡൻ കൂടിയാണ്. ചെടികൾ ഒരുപാടുള്ളതിലെല്ലാം നമ്മൾ അതിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ഒരു സന്തോഷം കിട്ടുന്നത്. എന്നെപ്പോലെ എൻ്റെ ഗാർഡനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 7000 കടന്നിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ 10000 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10000 എത്തുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്നെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഒരുപാട് സംശയങ്ങളാണ്. ഇത്ത ബോട്ടണി ആണോ പഠിച്ചത്, ഇത്ത അഗ്രികൾച്ചർ ആണോ പഠിച്ചത്, ഇത്തൊക്കെ എവിടെ നിന്ന് എങ്ങനെ ഐഡിയാസ് കിട്ടുന്നത്, ഇത്ത എങ്ങനെ അത് ചെയ്യുന്നത്, അങ്ങനെ 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 ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. 10K ആകുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം, ഒരു ഗിവവേയും കൂടെ വെക്കണം. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.